റാൻഡം ഇന്റർനെറ്റ് വീഡിയോസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, എല്ലാവർക്കും റസിൻ വിഷ്വൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഒരു സ്ത്രീ സ്കൂട്ടറിൽ വരുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആ സ്ത്രീ സ്കൂട്ടറിന്റെ സ്റ്റാൻഡ് ഇടാതെ സ്കൂട്ടറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. സ്കൂട്ടർ വീണ് കഴിഞ്ഞതിന് ശേഷം ആ സ്കൂട്ടർ ഓഫ് ആക്കാതെ തന്നെ സ്കൂട്ടർ പൊന്തിക്കുകയാണ് ഈ സ്ത്രീ. നമ്മൾ ചില സമയത്ത് മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നമ്മൾ ശ്രദ്ധിച്ചു എന്ന് വരില്ല. ദേ, ഈ ഒരു വീട്ടിലെ CCTV വിഷ്വൽസ് ആണിത്. ഇവിടെ നമ്മൾക്ക് രണ്ട് എലികൾ തമ്മിൽ നല്ല മുട്ടൻ അടി നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്തൊരു അടിയാണ് അല്ലേ? പക്ഷേ ഇതൊന്നുമല്ല ഇവിടുത്തെ കാര്യം. ഇവിടെ സോഫയിൽ ഒരു വ്യക്തി മൊബൈൽ ഫോൺ നോക്കിയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇദ്ദേഹം അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അറിയുന്നില്ല. അതിൽ ഒരു എലി ആ സോഫയുടെ മുകളിൽ കയറിയിട്ട് പോലും അദ്ദേഹം അതൊന്നും കാര്യമാക്കാതെ മൊബൈൽ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താ അവസ്ഥ അല്ലേ? വിശന്നാൽ നിങ്ങൾ നിങ്ങളല്ലാതെ ആവും എന്ന് കേട്ടിട്ടില്ലേ? ദേ, ഒരു ഫ്രൂട്ട്സ് കടയിൽ സംഭവിച്ച ഒരു കാര്യമാണിത്. ഒരു സ്ത്രീ ആ കടയിലേക്കൂടി പാസ് ചെയ്തു പോകുന്ന സമയത്ത് അവിടെ വെച്ചിട്ടുള്ള ഒരു തണ്ണിമത്തന്റെ പാക്കറ്റ് കഴിച്ചിട്ട് അത് കടിച്ച് തിന്നുകയും അതേപോലെ നടന്നു പോവുകയുമാണ് ചെയ്യുന്നത്. ആ കടയിൽ ജോലി ചെയ്യുന്ന വ്യക്തി ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയില്ലായിരുന്നു. ഗൈസ്, ഈ വീഡിയോയിൽ ഇദ്ദേഹം ഇവിടെ ഒരു ഓംലെറ്റ് ആക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ആദ്യം അദ്ദേഹം ഒരു മുട്ട പൊട്ടിച്ചിട്ടു. ഇനി അദ്ദേഹം അടുത്ത മുട്ട ഒന്ന് പൊട്ടിച്ചു നോക്കട്ടെ. നോക്കൂ, മുട്ട പൊട്ടിച്ചപ്പോൾ അതിന്റെ അകത്തുനിന്ന് ഒരു കോഴിക്കുഞ്ഞിയാണ് അയാൾക്ക് കിട്ടിയത്. അപ്പോൾ തന്നെ അവിടെയുള്ള വ്യക്തി ആ കുഞ്ഞിനെ എടുത്ത് മാറ്റുകയാണ്. പിന്നീട് വേറൊരു മുട്ട കൂടി അദ്ദേഹം പൊട്ടിച്ചു. അതിന്റെ അകത്തുനിന്നും അദ്ദേഹത്തിന് ഒരു കോഴിക്കുഞ്ഞിയാണ് കിട്ടിയത്. മൂന്നാമത് വീണ്ടും ഒരു മുട്ട അദ്ദേഹം പൊട്ടിച്ചു. അതിന്റെ അകത്തും ഒരു കോഴിക്കുഞ്ഞുണ്ടായിരുന്നു. ഈ സ്ത്രീ അവിടെ നിന്ന് ക്ഷീണം പിടിച്ചിട്ട് എവിടെങ്കിലും ഒന്ന് പോയി ഇരിക്കാൻ നോക്കിയതാണ്. പക്ഷേ കിട്ടിയത് ഒരു എട്ടിന്റെ പണിയായിരുന്നു. ഈ പിക്കപ്പ് പോകുന്ന സമയത്ത് അതിന്റെ ടയറ് ഊരി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോ വലിയൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെയുണ്ട്. പക്ഷെ ഇവിടെയുള്ള ഒരു കോയിൻസിഡൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ടയർ ഉരുണ്ടു വന്ന് പോയി നിൽക്കുന്നത് ഒരു ടയർ ഷോപ്പിൽ തന്നെയാണ്. വളരെ യാദൃശ്ചികമായിട്ട് നടന്ന ഒരു സംഭവം തന്നെയാണിത്. ഗൈസ്, ഈ റെസ്റ്റോറന്റിൽ നിന്ന് ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു പോകുന്നത് കാണാൻ സാധിക്കും. അപ്പോ അവിടെ ഒരു വ്യക്തി തന്റെ ഭാര്യയും കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ചെറുതായി ആ സ്ത്രീയെ ഒന്ന് തിരിഞ്ഞു നോക്കി. പിന്നീട് അദ്ദേഹം ആ റെസ്റ്റോറന്റിൽ നിന്ന് ജീവനോടെ പോയിനോ എന്ന് സംശയമാണ്. ഈ നടന്നു പോകുന്ന സ്ത്രീയുടെ പഴയ കാമുകന്റെ സ്കൂട്ടറാണ് എന്ന് തോന്നുന്നു ഇത്. അമിതമായി മദ്യപിച്ചിട്ട് കാർ ഓടിക്കാൻ പോവുകയാണ് ഈ സ്ത്രീ. പക്ഷെ തന്റെ സ്വന്തം കാറിന്റെ നിറം പോലും ആ സ്ത്രീക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു. കാറ് താക്കോൽ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയും ഡോർ തുറക്കാൻ സാധിക്കുന്നില്ല. എന്താണ് സംഭവമെന്ന് ആ സ്ത്രീക്ക് മനസ്സിലാകുന്നുമില്ല. പാവം കുറെ നേരം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ സ്ത്രീ ഇപ്പോഴും ആ കാറിന്റെ ഡോർ തുറക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. ആ വലിയൊരു മെറ്റൽ പീസ് തന്റെ സ്കൂട്ടറിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് ഈ വ്യക്തി. അങ്ങനെ തന്റെ സ്കൂട്ടറിന്റെ മുന്നിൽ വെച്ചിട്ടാണ് അദ്ദേഹം ആദ്യം അത് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. പക്ഷേ ആദ്യം അത് നൈസ് ആയിട്ട് പാളിപ്പോയി. ഇങ്ങനെ നമ്മൾക്കാണ് സംഭവിച്ചതെങ്കിൽ പിന്നെ നമ്മൾ അത് സ്കൂട്ടറിൽ കൊണ്ടുപോകില്ല, നമ്മൾ വേറെ വണ്ടി തന്നെ വിളിക്കും. പക്ഷേ അദ്ദേഹം അവിടെ തോറ്റു കൊടുക്കാൻ തയ്യാറായിട്ടില്ല. പുള്ളിക്കാരൻ വേറെ ട്രിക്ക് ഉപയോഗിച്ചിട്ട് അത് സ്കൂട്ടറിൽ തന്നെ കൊണ്ടുപോവുകയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷന് നമ്മൾ ഒരു കയ്യടി തന്നെ കൊടുക്കണം. ഈ പൂച്ച സാറുണ്ടല്ലോ, അവിടെ നിൽക്കുന്ന രണ്ട് സീകളിനെയും ആക്രമിക്കാനായിട്ട് പോവുകയാണ്. പക്ഷെ ആ സീകള് ചെറുതായി ഒരു പണി കൊടുത്തു. നമ്മുടെ സ്വന്തം വാഹനത്തിൽ നമ്മൾക്ക് വേണമെങ്കിൽ നമ്മുടെ വളർത്തു മൃഗങ്ങളുമായിട്ട് യാത്ര ചെയ്യാം. പക്ഷേ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ മൃഗങ്ങളുമായിട്ട് യാത്ര ചെയ്യല് അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. ചെറിയ പൂച്ചയോ നായയൊക്കെ ആണെങ്കിൽ പിന്നെയും പറയാം. പക്ഷെ ഇവിടെ ഒരു വ്യക്തി താൻ വളർത്തുന്ന എല്ലാ ആടുകളെയും ട്രെയിനിൽ കയറ്റിയിട്ടാണ് യാത്ര ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു ധൈര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ?
ഹോട്ടലിൽ പോയിട്ട് മൂക്കറ്റും ഭക്ഷണം കഴിക്കുകയും അവസാനം ബില്ലടക്കാതെ മുങ്ങുകയും ചെയ്യുന്ന ചില വിരുദ്ധന്മാർ ഈ നാട്ടിലുണ്ട്. സോ അങ്ങനെ ബില്ലടക്കാതെ ഭക്ഷണം മോഷ്ടിക്കാൻ വേണ്ടി കയറിയതാണ് ഈ നായ. പെറ്റ്സിന്റെ ഭക്ഷണമൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണിത്. അങ്ങനെ ആ നായ ഇവിടെ വന്ന് ആ ഫുഡ് മടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത് കാണാൻ സാധിക്കും. പക്ഷെ പാവം നായക്ക് വായിക്കാൻ അറിയില്ലല്ലോ. കാറ്റ് ഫുഡ് ആയിരുന്നു ആ നായ മോഷ്ടിച്ചു കൊണ്ടുപോയത്. ഒരു മെർസിഡീസ് ബെൻസ് കാറിൽ നിന്ന് നല്ല മാസ്സായിട്ട് ഇദ്ദേഹം ഇറങ്ങി വരുന്നത് കാണാൻ സാധിക്കും. കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇദ്ദേഹം ഒരു ഐസ്ക്രീം പൊളിക്കുകയാണ്. പക്ഷേ അത് പൊളിച്ചപ്പോൾ തന്നെ അത് നിലത്ത് വീണു. പക്ഷേ ഇദ്ദേഹം ഒരു മടിയും കാണിക്കാതെ നിലത്ത് വീണത് തന്നെ എടുത്ത് കഴിക്കുകയാണ്. ഇവിടെ രണ്ട് തോണി കൂട്ടിമുട്ടുകയും അതിൽ ഒരു തോണി മറന്നു പോവുകയും ചെയ്തു. അങ്ങനെ വെള്ളത്തിൽ വീണുപോയ ഒരു വ്യക്തി ആ തോണി പിടിച്ചു കയറാൻ നോക്കിയതാണ്. പക്ഷെ അദ്ദേഹം പിടിച്ചു കയറാൻ നോക്കിയപ്പോൾ ആ തോണിയും നൈസായിട്ട് മറന്നു പോയിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള ഗ്ലാസ് ഡോർസ് കാരണം പലർക്കും പല രീതിയിലുള്ള പണികൾ കിട്ടിയിട്ടുണ്ട്. അതായത് പലരും ആ ഗ്ലാസിന് കൊണ്ടുപോയി ഇടിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹം ആ ഡോർ തുറക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പെട്ടെന്ന് ആ ഗ്ലാസ് ഡോർ പൊട്ടിപ്പോവുകയും ചെയ്തു. എന്താണ് ഇവിടെ സംഭവിച്ചത് ശരിക്കും? നമ്മൾ നടന്നു പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മൾ പുരുഷന്മാർ, ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് എന്തെങ്കിലും പന്തോ ബലൂണൊക്കെ കണ്ടാൽ അത് ചവിട്ടാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അങ്ങനെ ഇദ്ദേഹം നടന്നു പോകുന്ന സമയത്ത് ഒരു ബലൂൺ കാണുകയും അദ്ദേഹം ഗ്രൗണ്ടിലാണ് എന്ന് വിചാരിച്ച് നല്ല മനോഹരമായിട്ടുള്ള ബൈസിക്കിൾ കിക്കൊക്കെ ചെയ്യാൻ നോക്കിയതാണ്. പക്ഷേ പാളിപ്പോയി. ഒരു മുതല നിങ്ങളുടെ നേർക്ക് വരുന്നത് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അവിടെ തന്നെ നിൽക്കുമോ? ഒരിക്കലുമില്ല അല്ലെ. നമ്മൾ നമ്മുടെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടും. എന്നാൽ ഇവിടെ ഈ സ്ത്രീയുടെ നേർക്ക് രണ്ട് മുതലകൾ വരികയാണ്. എന്നാൽ ആ സ്ത്രീ അവിടുന്ന് രക്ഷപ്പെടാനൊന്നും തന്നെ തയ്യാറായിട്ടില്ല. തന്റെ ചെരുപ്പ് ഒരു മുതലക്ക് കാണിച്ചു കൊടുക്കുകയാണ്. മുതലയാണെങ്കിലോ വന്ന വഴിയിലേക്ക് കൂടി തന്നെ തിരിച്ചു പോയി. ഈ വീഡിയോയിൽ നമ്മൾക്ക് ധാരാളം പ്രാവുകൾ പറന്നു പോകുന്നത് കാണാൻ സാധിക്കും. അവിടെ ഒരു വ്യക്തി നിൽക്കുന്നതായിട്ടും കാണാൻ കഴിയും. പക്ഷേ ഇവിടെ എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഏതെങ്കിലും ഒരു പ്രാവ് അദ്ദേഹത്തിനെ പോയി ഇടിക്കുമെന്ന്. പക്ഷേ ഒരു പ്രാവ് പോലും അദ്ദേഹത്തിനെ പോയി ഇടിക്കുന്നില്ല. ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു വീഡിയോ കാണാൻ സാധിക്കും. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടു നോക്കണേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഗൈസ്.